ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 5 ബഷീർ ദിനം, കഥകളുടെ സുൽത്താന്റെ ഓർമ്മ ദിനം. വായനക്കാർക്ക് വാക്കുകളുടെയും പ്രയോഗങ്ങളുടെയും പുതുലോകം സമ്മാനിച്ച വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് ജനിച്ചത്. ബാല്യകാലസഖി എൻ്റെ അപ്പൂപ്പാക്കൊരാനുണ്ടാർന്ന്, ആനവാരിയും പൊൻകുരിശും, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ, ശബ്ദങ്ങൾ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, വിശ്വവിഖ്യാതമായ മൂക്ക്, ഭാർഗവി നിലയം, അനുരാഗത്തിൻ്റെ ദിനങ്ങൾ തുടങ്ങി ഒട്ടേറെ കൃതികൾ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്നും അടർന്നു വീണിട്ടുണ്ട്. വായനക്കാർക്ക് സാഹിത്യത്തിൻ്റെയും അറിവിൻ്റെയും പുതുമയുടെയും അനുഭവങ്ങളുടെയും പുതിയ ഉത്സവം തന്നെ സമ്മാനിച്ച ഈ ജനകീയ എഴുത്തുകാരൻ 1994 ജൂലൈ 5 വിട പറഞ്ഞത്. എന്നാൽ തൻ്റെ കൃതികളിലൂടെ അദ്ദേഹം ഇന്നും ജീവിക്കുന്നു. ബേപ്പൂർ സുൽത്താൻ്റെ നമ്മൾ വായിക്കാത്ത ഒരു കൃതിയെങ്കിലും ഇന്ന് നമുക്ക് വായിക്കാം. കൂട്ടുകാരെ, അനുഭവങ്ങളുടെ കരുത്തുകൊണ്ട് മലയാള സാഹിത്യ ലോകത്തെ കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ ദിനമാണ് ജൂലൈ 5. സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ളവരുടെ ജീവിതം അതുവരെയുള്ള സാഹിത്യ ലോകത്തിന് അന്യമായിരുന്നു. എന്നാൽ ആ ജീവിതം നമുക്ക് മുന്നിൽ വരച്ചു കാട്ടിയത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവനുള്ള തൂലികയാണ്. ജയിൽ പുള്ളികളും ഭിക്ഷുക്കാരും പട്ടിണിക്കാരും വ്യത്യസ്ത കാഴ്ചപ്പാടുകളുമുള്ള സാധാരണ ജനങ്ങളുമെല്ലാം അദ്ദേഹത്തിൻ്റെ കഥകളെ വേറിട്ടു നിർത്തി. വായന ഇഷ്ടപ്പെടുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ കൃതികളെ മാറ്റി നിർത്താനാവില്ല. ഒന്നും ഒന്നും ഇമ്മിണി ബല്ല് ഒന്നാണെന്ന് പറഞ്ഞ നമ്മുടെ എഴുത്തുകാരന് പ്രണാമം. ആദരണീയനായ പ്രിൻസിപ്പൽ, പ്രിയപ്പെട്ട അധ്യാപകർ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് ജൂലൈ 5, മലയാള സാഹിത്യ ലോകത്തിൻ്റെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ ദിനം. പ്രഭ എന്ന തൂലികാനാമത്തിൽ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടായിരുന്നു വിശ്വവിഖ്യാതനായ ഈ എഴുത്തുകാരൻ്റെ തുടക്കം. പിന്നീട് കഥകളും നോവലുകളുമൊക്കെയായി അദ്ദേഹം നമ്മെ വായനയുടെ പുതുലോകത്തേക്ക് കൊണ്ടുപോയി. 9 വർഷത്തോളം നീണ്ട യാത്രകളിലൂടെയും ആ അനുഭവങ്ങളിലൂടെയും മനസ്സിലാക്കിയ ജീവിത യാഥാർത്ഥ്യങ്ങൾ പച്ചയായി നമ്മോട് പങ്കുവച്ചു. ഓർമ്മക്കുറിപ്പ്, യാ ഇലാഹി, വിഡ്ഢികളുടെ സ്വർഗം, ജന്മദിനം, വിശ്വവിഖ്യാതമായ മൂക്ക്, പാവപ്പെട്ടവരുടെ വേശ്യ, വിശപ്പ്, ആനപ്പൂട തുടങ്ങി ഒരുപാട് ചെറുകഥാ സമാഹാരങ്ങളും, പ്രേമലേഖനം, ബാല്യകാലസഖി, എൻ്റെ പൂപ്പാക്കൊരാനുണ്ടാർന്ന്, ആനവാരിയും പൊൻകുരിശും, ശബ്ദങ്ങൾ തുടങ്ങി ഒട്ടേറെ നോവലുകളും അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. അതീവ ലളിതവും നാടൻ ശൈലികൾ നിറഞ്ഞതുമായ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, മലായ്, ചൈനീസ്, ജപ്പാനീസ് എന്നീ ഭാഷകളിലേക്കെല്ലാം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിഖ്യാതനായ ഈ എഴുത്തുകാരന് പ്രണാമമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, സാഹിത്യ ലോകത്തിന് അഭിമാനമായ എഴുത്തുകാരൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ദിനമാണ് ജൂലൈ 5. തൻ്റെ പേരിൽ ഒരു ദിവസം തന്നെ ആചരിക്കാൻ തക്കവണ്ണം കഴിവുറ്റ മഹാപ്രതിഭയായിരുന്നു ഈ എഴുത്തുകാരൻ. ഏതൊരു രചനയെടുത്താലും അതിൽ തൻ്റേതായ ഒരു മുദ്ര പതിപ്പിക്കാൻ ബഷീറിന് സാധിച്ചിട്ടുണ്ട്. 1982 ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ പത്മശ്രീ, 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ്, 1987 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സിൻ്റെ ബിരുദം, 1922 പ്രേം നസീർ അവാർഡ്, ഇതേ വർഷം തന്നെ ലളിതാംബിക അന്തർജനം അവാർഡ്, 1993 മുട്ടത്തുവർക്കി അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, ഇവയെല്ലാം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രചനകൾ നിറഞ്ഞു നിൽക്കുന്നതിന് കാരണവും അദ്ദേഹത്തിൻ്റെ അനിർവചനീയമായ കഴിവ് തന്നെയാണ്. ഇന്ന് നമുക്ക് അദ്ദേഹത്തെ അറിയാം, വായിക്കാം.